ഉപതിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് തൃക്കാക്കര. ഓരോ സ്ഥാനാർത്ഥിയും വിജയം ഉറപ്പിക്കാൻ ശക്തമായ പ്രചരണ പരിപാടികൾക്കാണ് നേതൃത്വം നൽകുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫും യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസും പ്രചരണ തിരക്കിലാണ്. വിജയത്തിൽ കുറവൊന്നും ഇരു മുന്നണികൾക്കും തൃക്കാക്കരയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തിയതോടെ ഇടതു ക്യാമ്പിൽ ആവേശം ഇരട്ടിയായിട്ടുണ്ട്. മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയതിന് പിന്നാലെ വിപുലമായ പദ്ധതിയാണ് എൽ ഡി എഫ് ആവിഷ്കരിക്കുന്നത്. ഇടതുമുന്നണി യോഗത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത്. മണ്ഡലത്തിൽ ഇടത് എം എൽ എമാർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച് പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് തീരുമാനം. ബൂത്ത് തലത്തിൽ എം എൽ എമാർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് ബൂത്തിന്റെ ചുമതല വരെയാണ് ഓരോ എം എൽ എമാർക്കും നൽകിയിട്ടുള്ളത്. മന്ത്രിമാർക്ക് മണ്ഡലത്തിന്റെ ചുമതലയും നൽകിയിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് മറ്റ് ചുമതലകൾ ഏറെയുള്ള സാഹചര്യത്തിലാണ് എം എൽ എമാരെ പ്രധാന ചുമതലകൾ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതോടെ വിപുലമായ പ്രചരണ പദ്ധതികളാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നടക്കുന്നത്. സി പി എമ്മിൽ നിന്ന് 50, സി പി ഐയിൽ നിന്ന് 13, കേരള കോൺഗ്രസിൽ നിന്ന് 5 എന്നിങ്ങനെയാണ് ക്യാമ്പ് ചെയ്യുന്ന എം എൽ എമാരുടെ നിര. 164 ബൂത്തുകളാണ് തൃക്കാക്കരയിലുള്ളത്. ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ എം എൽ എമാർ ഉണ്ടാകും. യു ഡി എഫ് മണ്ഡലത്തിന്റെ അടിത്തട്ടിളക്കി പ്രചരണം ശക്തമാക്കാനാണ് എൽ ഡി എഫിന്റെ പദ്ധതി. കൂടാതെ വനിതാ വോട്ട് ഉറപ്പിക്കാൻ വനിതാ മന്ത്രിമാരും എം എൽ എമാരും പ്രചരണത്തിൽ രംഗത്തിറങ്ങും. അതേസമയം കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് ക്യാമ്പിൽ ആവേശമുണർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ എത്തിയിരുന്നു. കോൺഗ്രസിനെയും ബി ജെ പിയെയും കുടയുന്ന വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. മുസ്ലിം ക്രിസ്ത്യൻ മത ന്യൂനപക്ഷത്തിന് എതിരെ വലിയ തോതിൽ ആക്രമണം പ്ലാൻ ചെയ്യുകയാണ് സംഘപരിവാർ. കേന്ദ്രം ഭരിക്കുന്നവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പട്ടികജാതി വർഗവിഭാഗങ്ങൾക്കെതിരെയും ആക്രമണം നടക്കുന്നുണ്ട്. സംഘപരിവാർ അവരുടേതായ ലോകമാണ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ സ്ഥാനമില്ലാത്തവരെ നിഷ്കാസനം ചെയ്യാനാണ് ശ്രമം. എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് വാക്കാൽ പോലും അതിനെ നേരിടുന്നില്ല. സംഘപരിവാറിന്റെ ബി ടീമായി കോൺഗ്രസ് മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു.